ഇപ്പോൾ പരാതിക്കാരൻ ഷോൺ ജോർജ് കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. അന്തിമഘട്ടത്തിൽ എന്ത് ആകും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തെളിവുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകളാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ നമ്മൾ കേസ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കേസ് എവിടെ എത്തും എന്നുള്ള നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസ് ഫയൽ ചെയ്തത്. അത് എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല. നിങ്ങൾ ചോദിച്ചതിന്റെ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അഭിഭാഷകനാണ്. ഈ കേസ് തുടക്കം മുതലേ പിണറായി വിജയൻ എന്ന് പറയുന്ന കള്ളനാണയത്തെ ഏറ്റവും അധികം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കുടുംബമാണ് എൻ്റെ, പ്രത്യേകിച്ച് എൻ്റെ പിതാവ് ശ്രീ പി സി ജോർജ്. 20 വർഷക്കാലമായി അദ്ദേഹം നടത്തിയ ഒരു പോരാട്ടം പിണറായി വിജയനെതിരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ ഇത്തരമുള്ള ആരോപണം വന്നപ്പോൾ തന്നെ ഇതിനെ എങ്ങനെ ഒരു ഇത്രയും വലിയൊരു സ്കാം പുറത്തു വരുന്നു, ഇത്രയും വലിയൊരു അഴിമതി പുറത്തു വരുന്നു, അതിൽ നിയമസഭയിൽ കുറെ പൊറോട്ട നാടകങ്ങൾ നടന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊരു അന്വേഷണം ഇല്ല. എവിടെയാണ് ഒരു അന്വേഷണം നടക്കേണ്ടത്, ആ അന്വേഷണം എങ്ങനെ നടത്താം, അത് ഏത് ഏജൻസി അന്വേഷിച്ചാലും അത് എവിടെ എത്തും, ഇതെന്താണ്, ഇതൊരു കോർപ്പറേറ്റ് ഫ്രോഡാണ് സംഭവിച്ചത്, ആ കോർപ്പറേറ്റ് ഫ്രോഡിനെ എങ്ങനെ നമുക്ക് അന്വേഷിക്കാം എന്നതിൻ്റെ ഒരു ആ അന്വേഷണത്തിന്റെ ഫലമാണ് SFIO എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഓഫീസും ഒക്കെ വളരെയേറെ ജോലി ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഡോക്യുമെന്റ്സ് മുഴുവൻ കളക്ട് ചെയ്തത്. 3 മാസത്തിലേറെ നമ്മൾ ഒരു ഹോംവർക്ക് നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അല്ല, ഈ SFIO എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഒത്തിരി ഒത്തിരി ഈ രസങ്ങളുള്ള ഒരു ഏജൻസി അല്ല. SFIO അതിൻ്റെതായ പ്രൊസീജിയറുണ്ട്. SFIO വളരെ ഗൗരവമായി കാര്യങ്ങളെ, പ്രത്യേകിച്ചും ഡോക്യുമെന്ററി എവിഡൻസുകൾ കൊണ്ട് മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു ഏജൻസിയാണ്. SFIO കഴിഞ്ഞ കാല ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരെപ്പോഴും ബഹളങ്ങളുടെ ഒരു ഏജൻസി അല്ല. ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യും. ആദ്യം അവർ CMRൽ റെയ്ഡ് നടത്തി, അതിനുശേഷം CMR ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു, അതിനുശേഷം KSIDC ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു, അതിനുശേഷമാണ് വീണയിലേക്ക് എത്തിയത്. കാരണം ഈ മറ്റ് ഘടകങ്ങൾ ഒരുമിച്ച് ചേരുന്നിടത്ത് മാത്രമേ വീണയിലേക്കും അതുപോലെ അതിനുശേഷം മുഖ്യമന്ത്രിയിലേക്കും എത്തിച്ചേരാൻ കഴിയൂ. വീണ ഇതിനകത്തൊരു ഫാക്ടറല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്തൊന്നുമല്ല. കാരണം അവർ നടത്തിയിരുന്ന ഒരു കറക്ക് കമ്പനി, അങ്ങനെ തന്നെ പറയാം, അവർ നടത്തിയിരുന്ന ഒരു കറക്ക് കമ്പനിക്ക് ഒരു പ്രവർത്തനം ഇല്ലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ കമ്പനിക്ക് പണം ആളുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടും മന്ത്രി റിയാസിന്റെ ഭാര്യ ആയതുകൊണ്ടുമാണ്. അല്ലാതെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി മര്യാദയ്ക്ക് പ്രവർത്തിച്ചിട്ടില്ല. മാത്രമല്ല, അവർ ഇൻസോൾവെന്റ് ആക്കിയേക്കുന്ന പോലും ഈ കമ്പനി പ്രവർത്തനമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 2021 ആ കമ്പനി അവർ പൂട്ടിക്കെട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് 2019 വരെ അവർക്ക് ഇത്രയേറെ സേവനങ്ങൾ, 1,72,00,000 രൂപയുടെ ഒരു സേവനം അവർ കൊടുത്തിട്ടില്ല എന്നുള്ളത് CMRന്റെ ഉദ്യോഗസ്ഥരുടെ മൊഴിയിൽ നിന്നാണ് ഇത് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അന്വേഷണത്തിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവമായി തന്നെ ഈ വിഷയം വരും. ഇല്ല, ഇതൊന്നും ഇത് SFIO സംബന്ധിച്ചിടത്തോളം ബുധനാഴ്ച നടന്ന ചോദ്യം ചെയ്യൽ നിങ്ങൾ അറിഞ്ഞ ഇന്നാണ് അല്ലേ. SFIO എപ്പോഴും അവരുടേതായ രഹസ്യാത്മകത അവരുടെ അന്വേഷണത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഏജൻസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം തീർത്തു പറയാം, നിങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയം, പ്രത്യേകിച്ചും CPMഉം BJPയും തമ്മിൽ ബാന്ധവമില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അവിടെ ഞാനിപ്പോ അത് ചോദിച്ച നന്നായി, മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സമരസ് വരുമ്പോൾ മാത്രം നിങ്ങൾ മാധ്യമങ്ങൾ ഉണർന്നാ പോരാ. ഇപ്പോഴും അവരെ കുറെ പാവപ്പെട്ട ഒരു കുടില് കെട്ടി സമരം ചെയ്യുന്നുണ്ട് വർഷങ്ങളായി. ആ അവരുടെ ആ കരിമണൽ കാണത്തിന് ഞാൻ കൊടുത്ത മൈൻസ് കേസ് ഇന്ന് ഈ മാസം ഹൈക്കോടതിയിൽ വരികയാണ്, പൊതുതാല്പര്യ ഹർജിയാണ്. പക്ഷെ അതിനു മുമ്പ് ആ കേസിനെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഹർജികളിലൂടെ അവർ തന്നെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അതായത് ഡിവിഷൻ ബെഞ്ച് അവ കരിമണൽ ഖനനത്തിന് അനുമതി കൊടുത്തുകൊണ്ടുള്ള വിധി നിൽക്കുകയാണ്. അവിടെ 500-ലധികം ലോറിയാണ് ഒരു ദിവസം. നിങ്ങളൊന്ന് പോകണം വല്ലപ്പോഴും അവിടെ, ഒരു മാധ്യമപ്രവർത്തകരും അങ്ങോട്ട് കടന്നു ചെല്ലാറില്ല. നിങ്ങളൊന്ന് പോകണം, അതൊന്ന് കാണണം. തോട്ടപ്പള്ളിയിൽ 500-ലധികം ലോറികളാണ് ഒരു ദിവസം കരിമണൽ കടത്തുന്നത്, എത്ര കോടി രൂപയുടെ. അവിടെ അതിനെല്ലാം വിവിധ കോടതികളിൽ നിന്നും പല ഘട്ടങ്ങളിലായിട്ട് വിധി മേടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ജനമറിയണം. ഇവിടുത്തെ സാധാരണക്കാരനായ പാവപ്പെട്ടവന്റെ, ഇവിടുത്തെ കേരള സംസ്ഥാനത്തെ ഓരോ പൗരന്റെയും പൊതുമുതലാണ് ഇവർ കൊള്ള ചെയ്യുന്നത്. ആ കൊള്ള ചെയ്യാൻ കൂട്ടുന്നതിനാണ് ഇപ്പോ പറഞ്ഞില്ലേ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ടിനെ സംബന്ധിച്ച്. ഞാനത് ആവർത്തിക്കുന്നു, മുഖ്യമന്ത്രിയുടെ മകൾക്ക് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്.
വീണ ടീയും സുനീഷ് എമ്മും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അക്കൗണ്ട് ഉണ്ട്. അതിൽ കോടികളുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അവിടെ ലാവിൻ ഉൾപ്പെടെയുള്ള കമ്പനിയിൽ നിന്ന് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അതുപോലെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും ആ കമ്പനി അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് പേരിലല്ലാതെ മണിമാളികകളുണ്ട് ദുബായിൽ എന്നാണ് പറയപ്പെടുന്നത്. ഈ ഞാൻ പറയട്ടെ, ഞാൻ ഈ ആരോപണം പറഞ്ഞു, അവർക്ക് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, വീണ ടി, സുനീഷ് എം എന്നിവർ ജോയിന്റ് സിഗ്നേച്ചറീസ് ആയിട്ടുള്ള അക്കൗണ്ട് ഉണ്ട്. തൻ്റെ ഇടപെടാൻ കേസ് കൊടുക്കട്ടെ, എനിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ലല്ലോ. ഈ നിമിഷം വരെയും കേരള ജനത മനസ്സിലാക്കണം, എന്നെ എനിക്കെതിരെ ഈ നിമിഷം വരെയും അവർ കേസ് കൊടുത്തിട്ടില്ല. ഞാൻ ഈ കേസിൻ്റെ തുടക്കത്തിൽ, ഞാൻ ഈ പാർട്ടി ലയിക്കുന്നതിന് മുമ്പാണ് ഞാൻ ഈ പരാതി ഫയൽ ചെയ്തത്. ഞാൻ ബി ജെ പിയുടെ ഭാഗമാണ്. ഞാൻ അന്ന് ദേശീയ പ്രസിഡന്റ് നഡ്ഡാജി, പ്രിയങ്കനായ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, ഞാൻ ഈ കേസിൻ്റെ നാളുവഴിക്ക് കഴിഞ്ഞ 8 മാസത്തിനിടയിൽ ഇന്ത്യയിലെ 3 ഹൈക്കോടതികളായി 5 കേസുകളാണ് ഇത് തടസ്സപ്പെടുത്താൻ വേണ്ടി സി എം ആറിലും എക്സാലോജിക്കും കെ എസ് എഡിസിയും 8 കോടി രൂപയിലധികം പണം സീനിയർ അഭിഭാഷകരെ ഇറക്കി കേസ് വാദിക്കാൻ വേണ്ടി 8 കോടി രൂപയിലധികം ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട്. കേസുമായി മുന്നോട്ട് തന്നെയെന്ന് വാദിക്കുന്നു. ഒപ്പം അബുദാബി ബാങ്കിലെ നിക്ഷേപത്തെക്കുറിച്ച്, അബുദാബി ബാങ്കിലെ അക്കൗണ്ടിനെ കുറിച്ചുള്ള പഴയ ആരോപണം ആവർത്തിക്കുകയും ചെയ്യുന്നു.